ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ തന്നെ സ്വന്തം സവിശേഷമായ പ്രവർത്തനം കൊണ്ട് അറിയപ്പെടുന്ന മഹത് വ്യക്തിയാണ് ദയാഭായ്. മലയാളിക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ദയാഭായി ഒരു മലയാളിയാണ്. അവർ ഇന്ത്യയിൽ മുഴുവൻ തന്നെ ആദിവാസികൾക്ക് വേണ്ടി, പാർശ്വവൽകൃതർക്ക് വേണ്ടി സേവനം, നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു, ലോകത്തിൻ്റെ തന്നെ സവിശേഷമായ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ദയാഭായിയുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു ദൈവാധീനം മാതിരിയാണ്, ഒരു ദൈവത്തിൻ്റെ വിളി പോലെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി, അവരെ സേവിക്കാൻ വേണ്ടി പാവങ്ങളോടുള്ളൊരു കാരുണ്യം ദയാഭായിക്ക് ഉണ്ടായിരിക്കുന്ന എനിക്ക് തോന്നും. 72 വയസ്സായി എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അന്ന് ആ കാലത്ത് അച്ഛൻ ഒരു ഗാന്ധിയൻ ചിന്ത കൊണ്ടൊക്കെ വളരെ ആവേശഭരിതനായിട്ടുള്ള ആളായിരുന്നു. അതേസമയത്ത് കുറച്ച് പാരമ്പര്യവാദിയുമായിരുന്ന ഒരാളാണ്. അന്ന് ആ കാലത്ത് സ്വന്തം ജീവിതം എങ്ങനെയാച്ച എൻ്റെ മോള് ഇഷ്ടത്തിന് പോയിക്കോട്ടെ എന്ന ഒരു സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളത് സാധാരണ കുടുംബത്തിലൊന്നും കിട്ടില്ല. അതെങ്ങനെ പിടിച്ച് എടുക്കാൻ സാധിച്ചു? അത് ഒന്ന് എനിക്ക് തോന്നുന്നു സാധാരണ മലയാളി കുടുംബങ്ങളിലേക്കാളും അവർക്ക് അനുഭവിക്കുന്നതിനേക്കാളും ഒത്തിരി ഭാഗ്യം എനിക്കുണ്ട്. ഞാൻ ഈ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ ഒത്തിരി പേരെന്നോട് പറയുന്നുണ്ട്, ദീദി എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ പപ്പായും അമ്മായും ഇങ്ങനെ പറയും, അല്ലേ ഡാഡിയും അമ്മയും അനുവദിക്കുകയില്ല, ഒരു പരിധിക്കപ്പുറത്ത് പോകാൻ അനുവദിക്കുകയില്ല, ഇങ്ങനെയൊക്കെ. ഞാൻ ഓർത്ത് നോക്കി, ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്, ഒരിക്കൽ പോലും നോ എന്നുള്ള ഒരു കൂട്ടോ തടസ്സമോ വായി എന്നുള്ള ഒരു കൂട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടില്ല. ഒന്നെനിക്ക് തോന്നുന്നു ഒഫ്കോഴ്സ് എല്ലാത്തിനും മുകളിൽ ഞാനൊരു ദൈവിക ശക്തിയും ഒരു ഇത് കാണുന്നുണ്ട്, അത് ഒരു രൂപമൊന്നുമില്ല, പക്ഷേ സംതിങ് ബിയോണ്ട് മീ, മനുഷ്യനെ നന്മയിലേക്കും സ്നേഹത്തിലേക്കും നയിക്കുന്ന ഒരു ശക്തി ഉണ്ട്. അത് തന്നെയല്ല, ഞാൻ പകച്ചു നിന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും നിസ്സഹായമായിട്ട്, അല്ലെ ചിലപ്പം എനിക്ക് ഭക്ഷണത്തിന് വകയില്ല, ഒരു ഉരുളക്കിഴങ്ങും തിന്ന് വെള്ളവും കുടിച്ച് പെട്ടെന്ന് ആരെങ്കിലും ഉടനെ വരുന്നു, ഒരു സഹായം തരുന്നു. അതുപോലെ എൻ്റെ ചില കേസിൻ്റെ സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ഇടപെടൽ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ വീട്ടിലൊക്കെ എനിക്കറിയത്തില്ല പ്രത്യേകമായിട്ട് എന്താണെന്ന്. ഒന്ന് എല്ലാവരും പറയും ഞാനൊരു ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു, കൊച്ചിലെ മുതൽ എല്ലാത്തിനും ചോദ്യങ്ങളുണ്ട്. അത് തന്നെ എല്ലാവർക്കും ഒരു ആകർഷണമായിരുന്നു, ഒരു വിശേഷ തരത്തിലുള്ള ഈ ചോദ്യങ്ങൾ തന്നെ ഒരു അതെന്താണ് അങ്ങനെ പപ്പായ തന്നെ ഇങ്ങനെ 3 വയസ്സായുള്ളപ്പോഴത്തെ അനുഭവമാണ് എനിക്ക് ഏറ്റവും ഡീപ്പ്. അന്ന് അമ്മയുടെ നാട്ടിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് തരത്തിലുള്ള കർമ്മക്കാർ കണ്ടിട്ടില്ലായിരുന്നു, ഓരോരുത്തരുടേതും എനിക്ക് ചോദ്യം അതെന്താ അവരിങ്ങനെ വീട്ടിൽ വന്നിട്ട് അത് അവരെന്താ ഇങ്ങനെ ആയിപ്പോയത്, നമുക്ക് ഇങ്ങനെ സൗകര്യത്തോടു കൂടി, അത് ഒരു ഉള്ളിൽ നിന്നുള്ളൊരു ചോദനയാണ്. അപ്പോൾ സാധാരണ കുട്ടികളുടെ ചോദ്യം കൊണ്ട് മാതാപിതാക്കൾക്ക് ദേഷ്യം പിടിക്കുക വെച്ചാല്, അപ്പം ദേഷ്യം പിടിക്കാതെ അതിന് പാളയില് ഈ ദളിതർക്കുള്ള പുലയന്മാർക്കുള്ള പാളയിൽ വെള്ളം കുടിച്ച സമയത്ത് അമ്മമ്മ എന്തോ ശാസിച്ചു, അതേ സമയത്ത് അപ്പം അവരെ ഭക്ഷണം ഒന്ന് ഉണങ്ങാൻ തോന്നി, അത് അപ്പൊ അത് അപ്പൊ അതിനോടുള്ളൊരു ഇതാണ് ഒരു കൗതുകം, അതിനോടുള്ളൊരു ഒരു സെർച്ച്. എന്നാ അത് ചെയ്യരുതാത്തെന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ എന്താ, എന്നാ ചെയ്യരുതാത്ത ചീത്തയാണെന്ന് തോന്നുന്നു. ഞാൻ ഒരിക്കലും പാവപ്പെട്ടവരോടും നിർഭാഗ്യവാന്മാരോടുള്ള ഒരു ആകർഷണമാണ് അതുണ്ടായിരുന്നു എനിക്ക്. അവരുടെ ആ കാൽപാദത്തിൽ, അതെൻ്റെ ആ പുസ്തകത്തിലെ പോയം നോക്കിയാക്കാനാ ഞാനൊരു വാക്ക്, ഡു യു സീ ദാറ്റ് ബണ്ടിൽ ഓഫ് ബോൺസ് വിത്ത് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്കിൻ അറൗണ്ട് ഹർ ക്ലാഡ് ഇൻ ടോൺ റോക്സ് ഷീസ് എ പുവർ വുമൺ
ലുക്ക് ഇൻ ടു ഹെർ ഐസ്, എൻ്റർ ഇൻ ടു ഹെർ ഹാർട്ട്, പുട്ട് യുവർ സെൽഫ് ഇൻ ഹെർ നേക്കഡ് ഫീൽഡ് ആൻഡ് നൗ ലിസൺ ടു യുവർ ഇന്നർ വോയിസ്, യു വിൽ നെവർ ബി ദ സെയിം. അത് ഒരു ഒരു ആകർഷണം അവരുടെ അവിടെയോട്ട്, മനുഷ്യന്റെ സഹജീവിയുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ മനുഷ്യന് മാത്രമുള്ള ഒരു സിദ്ധിയാണ് മനഃശാസ്ത്രത്തിലൊക്കെ പറയും സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ മിഷണറി പ്രവർത്തനത്തിന് താല്പര്യം ഉണ്ടായി, അങ്ങനെ ബീഹാറിലേക്ക് അങ്ങനെയല്ലേ പോയത്? അത് കഴിഞ്ഞിച്ച് ഈ തടസ്സത്തിന്റെ കാര്യം പറഞ്ഞു, ഞാൻ മിഷന് പോകണമെന്ന് പറയുമ്പോൾ വീട്ടുകാരത്രേ പറയുള്ളായിരുന്നു എനിക്ക് അതിനുള്ള ആരോഗ്യം കാണുകയാണെന്ന്. അല്ലാതെ തടസ്സം പറഞ്ഞു, അന്നത്തെ കാലത്ത് കൂടി വിവാഹത്തിനൊന്നും നിർബന്ധിക്കാതെ സ്വന്തം മകളെ അതിലേക്ക് വിട്ടു തന്നു എന്ന് പറയുന്നത് നല്ല ക്രൈസ്തവ ഫാമിലി അങ്ങനെയുണ്ട്, അതുകൊണ്ടായിരുന്നിരിക്കാം, പക്ഷേ അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിനപ്പുറത്ത് ഞാൻ ബംഗ്ലാദേശിൽ പോകുമ്പോൾ ആ ഇടയ്ക്ക് ഞാൻ കുറച്ച് നാളത്തേക്ക് നാട്ടിലൊരു സ്ഥലത്ത് ഓൾഡ് ഏജ് ഹോമിലൊക്കെ സേവനം ചെയ്യുന്ന സമയത്താണ് പത്രത്തിൽ കാണുന്ന അഭയാർത്ഥികളുടെ ഇടയ്ക്ക് സേവനം ചെയ്യാൻ വോളണ്ടിയർമാരെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു മിസ്ഫിറ്റ്, നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എപ്പോഴും സെർച്ച് ചെയ്ത് വേറൊന്നിലേക്ക് ചാടുന്നത്. സേവനത്തിലുള്ള അവസരം തേടി പിടിക്കുമായിരുന്നു. ഓരോന്നും ഇതല്ല, ഇതിനപ്പുറത്ത് എന്തുകൊണ്ടെന്ന് നോക്കുമ്പോൾ അവസരം തോന്നുന്നിടത്തൊക്കെ പോകുമായിരുന്നു. ഇത് കണ്ടപ്പോഴേ ഞാൻ ഒരു എഴുത്തെഴുതി, ഞാൻ ഒരു കൊല്ലോ കൂടുതലോ ഫ്രീ ആയിട്ട് സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഉടനെ എനിക്ക് ഇമ്മീഡിയറ്റ്ലി വരാനും പറഞ്ഞ് എഴുത്ത് കിട്ടി. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ബംഗാളികളാണെന്ന് അറിഞ്ഞുകൊണ്ട് ബംഗാളി പഠിക്കാനായിട്ട് ടീച്ചേഴ്സ് ബംഗാളി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം വാങ്ങിച്ചു, എറണാകുളത്ത് പോയി. ബംഗാളിയൊക്കെ കുറച്ച് അറിയോ? ബംഗാളി എന്നിട്ട് ഞാൻ പോകണ്ടതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് പത്രങ്ങളിലെല്ലാം അതിർത്തി പ്രദേശത്ത് യുദ്ധം പ്രഖ്യാപിച്ചതായിട്ട്, ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പ്രഖ്യാപിച്ചു. പോകുന്നതിൻ്റെ തലേ ദിവസം പാരിഷ് പ്രീസ്റ്റ്, കുറേ നാട്ടിലെ പ്രമാണികൾ, പപ്പ ഒരു വലിയ പ്രമാണിയായിരുന്നു, എല്ലാവരും വീട്ടിൽ വന്ന് പറഞ്ഞു. പപ്പ, ഞങ്ങൾ പപ്പ എന്ന് വിളിക്കുന്നതുകൊണ്ട് ഒരുപാട് പേര് പപ്പ എന്നായിരുന്നു വിളിക്കുന്നത്. പപ്പ, മേഴ്സി, പറഞ്ഞു വിടരുത്, അവിടെ യുദ്ധമാണ്. പപ്പ ഒന്നും പറഞ്ഞില്ല. പക്ഷേ പപ്പായും അമ്മായും എൻ്റെ ഇരട്ട ആങ്ങളെയും ഒരേ വ്യൂ എടുത്ത് അവർ പറഞ്ഞു, യുദ്ധമാണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോകാതെ വിടാതിരുന്നാൽ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ മരണം ഇവിടെ വന്നാൽ ഞങ്ങൾക്കതൊരു ഇതാണ്. പോയിട്ട് ഒരു നല്ല കാര്യം ചെയ്തിട്ട് മരിച്ചാൽ സങ്കടം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് തോന്നും നല്ല കാര്യം ചെയ്തല്ലോ എന്നേ പറഞ്ഞു. കുടുംബത്തിന്റെ മനോഭാവമാണ് ദയാഭായിന് ഇത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു മിഷണറി പ്രവർത്തനത്തിൽ പോയപ്പോ ഞാൻ പറഞ്ഞില്ല, അതില് തൃപ്തിയില്ലാതെ അവിടെ വലിയ ഉന്നതമായ സായിപ്പിന്റെ ജീവിതം, പിന്നെ ആദിവാസികള് ഭിക്ഷക്കാരന്മാര് വരികയും ചെയ്യുമ്പോൾ ഇപ്പൊ പുറത്ത് കടന്ന് കിട്ടിയാൽ മതി തോന്നിയല്ലോ. ആ തോന്നലിന്റെ പിറകിൽ യേശുവിന്റെ ഒരു സ്വാധീനം, യേശുദേവനോടുള്ള ഒരു ഭക്തി, യേശു എപ്പോഴും ഭാരം ചുമക്കുന്നവന്റെയും പീഡിപ്പിക്കപ്പെട്ടവന്റെയും കൂടെയാണല്ലോ. അങ്ങനെയുള്ള ഒരു ദൈവദൂതന്റെ പേരിലുള്ള ഒരു പിന്നെ മിഷണറി പ്രവർത്തനം എങ്ങനെ ഉയർന്നെല്ലാം നിൽക്കേണ്ടത്, അങ്ങനെയുള്ള ഒരു ചിന്ത കൂടി, ഒരു യേശുവിന്റെ വിളി കൂടി ഇങ്ങനെയല്ല യേശുവിനെ പ്രതിനിധീകരിക്കേണ്ടതെന്ന തോന്നലുണ്ടായി? അത് ഒത്തിരി ഉണ്ട്, പക്ഷേ ആ കാലത്ത് അത്രയും ഡീപ്പല്ലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പം വേദപാഠത്തിലൊരു പാഠമുണ്ട്, അതിൽ യേശു ഇങ്ങനെ ചൂലെടുത്ത് അടിച്ചോടിക്കുന്നത് മന്ദിരത്തിനകത്ത്. അന്ന് എനിക്ക് ഭയങ്കര യേശുവിന് ദേഷ്യം വരും, അതെന്താ യേശു ഇവിടെ അടിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുക എന്ന് പറയുന്ന യേശു ഇതെങ്ങനെയാ സ്നേഹിക്കണമെന്നൊക്കെ പറയുന്നു. അവിടെ എനിക്ക് ഒത്തിരി ചോദ്യം, അതുപോലെ വേദപാഠ ക്ലാസ്സിലൊക്കെ ഞാൻ ഒത്തിരി ചിലപ്പം കന്യാസ്ത്രീകൾ പറയാൻ, കുട്ടി അവിടെ ഒന്ന് ഇരിക്കേ, ഇതായിരുന്നു സാധാരണ എനിക്ക്, കാരണം ചോദ്യങ്ങൾ എനിക്ക് അവസാനം. പക്ഷേ ഒത്തിരി ഇൻസൈഡും ഈ മൂര് കലക്കുന്ന പോലെയുള്ള ഒരു കലക്ക് ഓരോന്നും എനിക്ക് അതുണ്ടായിരുന്നു. പിന്നെ യേശുവിൻ്റെ ആ വ്യക്തിത്വം എന്നെ ഒത്തിരി ആകർഷിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫ് ഞാൻ ഇങ്ങനെ ഇവിടെ താമസിക്കാൻ തുടങ്ങി. ഫസ്റ്റ് സ്റ്റേജ് ഞാൻ പറയുന്ന ഇമ്മേർഷൻ എന്ന്, ആ ഇമ്മേഴ്ഷൻ എന്ന് പറഞ്ഞ മുങ്ങിത്തപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഹിന്ദി പറയുന്നത് ഡുബ്കിയിലാണ് എന്ന്. പക്ഷേ അത് അത് ഓർത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഫസ്റ്റ് ക്രിസ്മസ് തന്നെ ഞാൻ ക്രിസ്മസിൻ്റെ അർത്ഥം മനസ്സിൽ, അന്ന് ഞാൻ ഇറങ്ങിപ്പോയല്ലോ, ക്രിസ്മസ് ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ക്രിസ്മസിൽ കോൺവെൻറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഓർത്തു.
ഇപ്പോൾ ക്രിസ്മസ് ഇതല്ലാന്ന് എനിക്ക് തോന്നാൻ കാരണം ആ ഫ്യൂഷൻ ഓഫ് ഡിവിനിറ്റി വിത്ത് ഹ്യൂമാനിറ്റി, ദൈവം മനുഷ്യനായതാണെങ്കിൽ ആ എന്തിനാണ് ഈ പാടുപെട്ട ദൈവം മനുഷ്യരെ പഠിപ്പിക്കാനോ നന്നാക്കാനോ വേറെ എന്തെങ്കിലും വഴി നോക്കാൻ മേലായിരുന്നു? ജനിക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാതെ കാലിത്തൊഴുത്തില്ല. അപ്പോ അതാണ് ക്രിസ്മസിന്റെ സന്ദേശം. ഞാൻ അതുകൊണ്ട് ക്രിസ്മസിന്റെ ആ സ്പിരിറ്റ് അനുസരിച്ച് ജീവിക്കാനാ ഇന്ന് നോക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ യേശുവിന്റെ ശരിയായ സന്ദേശത്തിനെയാണ് ശരിക്കും എനിക്ക് തോന്നുന്നു ദയാബ ഇപ്പോഴും പിന്നെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു. യേശു ദൈവമായിട്ട് പോലും എനിക്ക് ഞാൻ ഇപ്പോഴും കഴുകകളെ ഒരു ആധുനിക മനുഷ്യരാക്കിയിട്ട് അവരെ ഇന്നത്തെ മത്സര ലോകത്തിൽ കൊണ്ടുവന്ന് അവരെയും കൂടിയും സ്വസ്ഥത ഇല്ലാതെ ആക്കുന്ന ഒരു വികസനം, അതാണോ നമുക്ക് വേണ്ടത്? അതോ നമ്മൾ ഇന്നത്തെ ആധുനിക സംസ്കൃതി മനുഷ്യന് ജീവിതം ജീവിതയോഗ്യമല്ലാതെ ആക്കിയിട്ടുണ്ട്? പരസ്പരം മത്സരിക്കുക, പിന്നെ ഒരാളുടെ സന്തോഷം മറ്റാൾക്ക് സഹിക്കില്ല, എല്ലാ അവനവൻ്റെ സന്തോഷത്തിന് മറ്റുള്ള ഒരാളുടെ തലയിൽ ചവിട്ടിയാലേ ഒരാൾക്ക് ഉയരാൻ പറ്റുള്ളൂ എന്നൊരു ലോകക്രമമാണ്. ഏത് മുതലാളിക്കും സ്വസ്ഥതയും സന്തോഷവും ഇല്ലാത്തൊരു ലോകമാണത്. അപ്പോൾ ഈ ലോകത്തിലേക്ക് ഈ ആദിവാസികളെയും കൂടി കൊണ്ടുവരുന്നതിന് പകരം അവരുടെ മൂല്യങ്ങൾ പഠിച്ച് നമ്മൾ അങ്ങോട്ട് പോകല്ലേ വേണ്ടത് എന്നാണ് എനിക്ക് ഞാൻ തോന്നുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നിട്ട് ഇറ്റ്സ് ടൂ ലേറ്റ്. കാരണം നമ്മൾ അവരിലുള്ള സ്വാർത്ഥത, അത്യാഗ്രഹം, അമിതമായിട്ടുള്ള ഈ പൈസ ഇതിനേക്കുള്ള ഒരു അമിത ആഗ്രഹം നമ്മൾ കുത്തിവെച്ചത് വീർപ്പിച്ചു കളഞ്ഞു. ഞാൻ ചെല്ലുന്ന കാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഹോസ്പിറ്റലിലുള്ളൊക്കെ നേഴ്സുമാർ അധികവും മലയാളികളൊക്കെ, അയ്യോ ഈ ആദിവാസികളുണ്ടല്ലോ, ഞങ്ങളൊക്കെ ഡ്യൂട്ടിക്ക് ഗ്രാമങ്ങളിൽ പോകുമ്പോൾ അവർക്കൊന്നും ഇല്ലെങ്കിലും ഒരു നെയ്യിലൊക്കെ പൂരിയൊക്കെ ഉണ്ടാക്കി തരും, അത് ഉള്ളതെല്ലാം കൊടുക്കുന്ന ഒരു നെയ്യ് എന്ന് പറഞ്ഞാൽ അവർക്കത് വലിയൊരു സാധനം. ഇച്ചിരി നെയ്യ് ഉള്ളത് ആഴ്ച തോറും വിറ്റ് കൊണ്ടുപോയി വിറ്റാണ് അവര് അവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സന്തോഷമാണ്. ഇന്ന് അതേസമയം കഴിയുന്നത് വാങ്ങിക്കാനും അവരെ നമ്മൾ കേടുവരുത്തി കക്കാനും ഇതെല്ലാം ഉള്ള ഒരു പ്രവണത. എവിടെയെങ്കിലും സബ്സിഡി ഉണ്ടെങ്കിൽ അതിന്റെ പുറകെ പോവുക. പിന്നെ അവർക്ക് നല്ലൊരു വീക്ഷണം ഉണ്ടായിരുന്നു പ്രകൃതിയെ പറ്റി, പ്രകൃതിയെ ആരാധിക്കുക, പിന്നെ ഇങ്ങനെയുള്ള അവരുടെ കൃഷി രീതി അത് നോക്കിയാൽ അവര് ഏറ്റവും ശാസ്ത്രീയമാണ്. ശാസ്ത്രീയമാണ് കൃഷിയും ഭക്ഷണവും, പിന്നെ പ്രകൃതിയെ നശിപ്പിക്കാത്ത ഒരു കൃഷി. അല്ല ഭക്ഷണമാണെങ്കിലും അവരുടെ ഭക്ഷണം വളരെ ലളിതമാണെങ്കിലും ഇന്ന് ഒരുപാട് പിന്നെ അസുഖങ്ങൾ ഉണ്ടാക്കി ഇന്ന് ചിലര് വരുന്നു പ്രകൃതിപരമായുള്ള ഭക്ഷണത്തിലേക്ക്, പച്ച മാത്രം കഴിക്കുക അല്ലെ വെജിറ്റേറിയൻ, ഇതൊക്കെ അവർ പ്രാക്ടീസ് ചെയ്തിരുന്ന അവരെ ഒന്നും പഠിപ്പിക്കുന്നത് അവരിൽ നിന്ന് നമ്മൾ പഠിക്കുക. അതുപോലെ അവർക്കൊരു നല്ല ചികിത്സാ സമ്പ്രദായം ഉണ്ടായിരുന്നു. ജാടന എന്നാ പറയുന്നത്, ജാടന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂത്ത് കളയുക. ഒരിക്കലും ഞാൻ അവിചാരിതമായിട്ട് ഒരു സിസ്റ്ററിനെ കണ്ടു, സിസ്റ്റർ ഈ പ്രാണിക് ഹീലിങ്ങിനെ പറ്റി പറഞ്ഞു. ആ സിസ്റ്ററിൻ്റെ കോൺഗ്രിയേഷനിലുള്ള ഒരു സിസ്റ്റർ എൻ്റെ കൂടെ എം എസ് ഡബ്ല്യു പഠിച്ച് ചൈനയിൽ പോയി PhD ചെയ്ത് പ്രാണിക് ഹീലിംഗ് ഇവിടെ തിരിച്ചു കൊണ്ടുവന്നു ഇന്ത്യയിൽ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഇവിടെ ആളുകൾ പ്രാക്ടീസ് ചെയ്തിരുന്നത് നമ്മളത് സൂപ്പർസ്റ്റിഷ്യനായിട്ട് തള്ളി മറ്റുള്ളവരത് കൊണ്ടുപോയി അവരുടെ നമ്മളത് കൊണ്ടുവരിക. എന്നിട്ട് ഈ സിസ്റ്റർ എനിക്കൊന്ന് സിസ്റ്റർ എന്നോട് ഞങ്ങളിങ്ങനെ എൻ്റെ ദയവായി ഞാൻ ട്രെയിനിങ് ഒക്കെ എടുത്തെങ്കിൽ ഈ പ്രാണിക് ഹീലിംഗ് എനിക്ക് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് ദയവായി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ദയവായിക്ക് ഒത്തിരി ഡെപ്ത് ഉണ്ട്, ഞാൻ പഠിപ്പിച്ചു തരാൻ വേണമെങ്കിൽ ഉപയോഗിച്ചു. എന്നെ ഒന്ന് വഴുക്കി ഞങ്ങളിങ്ങ് നടക്കുമ്പം കാട്ടിൻ്റെ നടുക്ക് വെച്ചൊന്ന് കാണിച്ചു തന്നോളൂ ഇങ്ങനെയാണ് ഇതിൻ്റെ എനർജി. പിന്നെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് മനസ്സുകൊണ്ട് സാധിക്കുന്നുണ്ട്. അയ്യോ ചിലർക്കൊക്കെ അത്ഭുതം പോലെ ദയവായിക്ക് തോന്നിയ സർക്കാർ ഈ ആദിവാസികളോട് സ്വീകരിക്കുന്ന നിലപാടുകളൊക്കെ അത്യന്തം വികസനത്തിന്റെ പേരിൽ ഈ വേൾഡ് ബാങ്ക് ഇതൊക്കെ കൊടുക്കുന്നു മറ്റുള്ളവര് ലാഭം ഉണ്ടാക്കാൻ. 2000 രൂപ ഒരാൾക്ക് ലോൺ കൊടുത്തപ്പം പേപ്പറിൽ 5000 അവർക്ക് ഇത്രയും ഉണ്ട് ഈ ടാർഗറ്റ് തീർക്കണം കൊണ്ടുപോയി കൊടുക്ക സബ്സിഡിയാന്ന് പറയാത്ത ഇത്. പിന്നെ ദേവ ഈ NGOsന്റെ പ്രവർത്തനത്തെ പറ്റി കൂടുതൽ അറിയുന്നതാണല്ലോ. ഈ NGOsന്റെ പ്രവർത്തനമൊക്കെ പലപ്പോഴും ലാഭത്തെയും പല നിക്ഷിപ്ത താല്പര്യങ്ങളും അല്ലേ ഇതിൽ പ്രവർത്തിക്കുന്നത്? ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ അവിടെ NGOs എന്ന് പറയാനേ ഇല്ലായിരുന്നു വാസ്തവത്തിൽ. പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ ഈ സോഷ്യൽ വർക്കും ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് വെച്ചൊരു കുറച്ച് വർഷം കഴിഞ്ഞ് ഈ ഓക്സ്ഫാമി എന്നൊരാൾ എൻ്റെ അടുത്ത് വന്ന് എന്നെപ്പറ്റി മനോരമയിൽ ഈ പരമ്പരയോ എന്തൊക്കെയോ കേട്ട് കഴിഞ്ഞ്
എന്നെ ഫൈനാൻസ് ചെയ്യാനായിട്ട് അത്രയും നടന്നുണ്ട് പഴയ വില്ലേജിൽ, 30 കിലോമീറ്റർ നടന്നു വരണം. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നാമത് ഒന്നും കൂടാതെ എൻ്റെ ഈ വർക്ക്, എനിക്ക് ഒത്തിരി ഓപ്പോസിഷൻ ഉണ്ട്, കൺവേർട്ട് ചെയ്യാണ്, ഫോറൻസിയായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ലേബുണ്ട്, അതുകൊണ്ടും കൂടെ എനിക്ക് ഒരിക്കലും ഫോറിൻ ഫണ്ട് വേണ്ട, ഫോറിൻ ഫണ്ട് വേണേൽ ഒരു രജിസ്ട്രേഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് അയാളെ വിട്ടു. എന്നിട്ട് വേറൊരു എൻ ജി ഒ പുതിയതായിട്ട് ഫോം ചെയ്ത് എം എസ് ഡബ്ല്യു ഫ്രഷായിട്ട് പാസ്സായിട്ട് അവരുണ്ടാക്കിയപ്പോൾ അവർ ഫണ്ട് അപേക്ഷിച്ചു ഓക്സ്ഫാം. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ദയവായിയുടെ അടുത്ത് പോയി നിങ്ങളുടെ ടോപ്പ് ടു ബോട്ടം എല്ലാവരും ഒരാഴ്ച ഓറിയൻറ്റേഷൻ എടുക്കാൻ പറഞ്ഞു. അവരുടെ ഫീൽഡ് ഓഫീസറും കൂടെ വന്നു, അവർക്ക് പഠിക്കാൻ വേണ്ടി, ആ അവരുടെ ഫീൽഡ് ഓഫീസറും കൂടെ വന്നു, ഇത് കഴിഞ്ഞ ഫണ്ട് തരുള്ളൂ എന്ന് പറഞ്ഞു. കാരണം അവർക്ക് നല്ലൊരു ഓറിയൻറ്റേഷൻ കിട്ടണം എൻ്റെ വർക്കിൻ്റെ ആ രീതി കണ്ടു. ദയവായി എൻ ജി ഒസ് പ്രവർത്തനത്തെ ഒരു സംശയത്തോടു കൂടി കാണാനുള്ള കാരണം എന്താ? ഇതാ ഇതാ ഈ പറയുന്ന. എന്നിട്ട് ഇവര് വന്നു താമസിച്ചു, കൺസെപ്റ്റൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അവരെല്ലാം ഡീൽ ചെയ്തു. ഫണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴേ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറി. അവർ വില്ലേജേഴ്സിന്റെ മനസ്സ് പോയ്സൺ ചെയ്യാനാണ് നോക്കുന്നത്. ഈ ദയവായി എന്നതാ നിങ്ങൾക്ക് തന്ന, ഞങ്ങള് ഈ ഇത്രയും പൈസ തരും, കാളയെ വാങ്ങിക്കാൻ പൈസ തരും, പൈസ പൈസ പൈസ. അത് കഴിഞ്ഞ് വെച്ച് ഒരു കൊല്ലം കൊണ്ട് അവർ ഓക്സ്ഫാമും അവരുടെ പൈസ ബ്ലോക്ക് ചെയ്തു, പിന്നെ ഫണ്ട് കൊടുത്തില്ല. പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഇന്ന് ആ എൻ ജി ഒയാണ് എനിക്ക്, ഞാൻ ഇപ്പം വലിയൊരു സമരം നടത്താൻ എനിക്കറിയത്തില്ല ആര് കൂട്ടുകാണുമെന്ന്. ഒന്നുമില്ലെങ്കിൽ ഹൈക്കോർട്ടിൽ ഒരു റിട്ട് എങ്കിലും കൊടുക്കും. മഹാരാഷ്ട്രയിലുള്ള ഒരു ഇൻഡസ്ട്രി വഴി ഇവർ വില്ലേജ് മുഴുവനും യൂക്കാലിപ്റ്റസ് നടിപ്പിക്കുക. ഒന്നാമത് ഡ്രൗട്ട് പ്രോൺ ഏരിയ, വാട്ടർ സ്കാർസിറ്റി ഉള്ള ഏരിയ. ഇവിടെ യൂക്കാലിപ്റ്റസ് നടാൻ ആളുകളെ പറഞ്ഞു പിടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ 6 രൂപ മുടക്കും, നിങ്ങളും മുടക്കും, ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്യും, ഇത്രയും ലക്ഷങ്ങൾ പൈസ ഉണ്ടാക്കും, നത്തിങ് മോർ. അവരെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നില്ല, പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ഇല്ല. അതൊരു പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചതിയാണ്. ഇവർക്ക് പൈസ ഉണ്ടാക്കണം, ലാഭമാണ്, അതുകൊണ്ട് ഇവരെ യൂസ് ചെയ്യുക. ഇവരുടെ തന്നെ ആറ്റിറ്റ്യൂഡ് ഞാൻ പറയാം. ഒരിക്കലും ഒരു കെയർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ എല്ലാവരെയും കൂടെ കൂട്ടിയാണെങ്കിൽ ഒരു മീറ്റിംഗ്, എല്ലാ എൻ ജി ഒയും എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ ജി ഒ അല്ല, ഐ എം ജസ്റ്റ് എ പേഴ്സൺ, ഐ ഡു വാട്ട് എവർ ഐ ക്യാൻ, ഐ എം ലിവിങ് മൈ ലൈഫ് ഹിയർ. നോ മാഡം, യു ആർ ഡൂയിങ് പയനിയർ വർക്ക് ഹിയർ എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു, അവർ ഈ ഓർഗനൈസേഷൻ പ്രയാസിൻ്റെ അടുത്തും ചെന്നെന്ന് പറഞ്ഞു. അവർ വന്നില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ ക്രോസ് ഓഫ് റുപ്പീസ് ടേൺ ഓവർ ഉണ്ട് ഞങ്ങൾക്ക്, ഇവിടെ ഞങ്ങൾ ഈ ബാനറും പിടിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനത്തെ മീറ്റിങ്ങിന് ഞങ്ങൾ പോവുകയെന്ന് പറഞ്ഞു. അത് തന്നെ ക്രോസ് ഓഫ് റുപ്പീസ് ടേൺ ഓവർ എന്ന് പറയുന്നത് തന്നെ എന്താ? തൊഴിലുറപ്പ് വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് എൻ ജി ഒ ആക്കി അവിടുന്ന് ഈ തൊഴിലുറപ്പ് ഈ ഏരിയയിലേക്ക് ഞങ്ങൾ വർക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചൂഷണം, അതേ സമയത്ത് സുരക്ഷിതമാക്കും. അല്ല, അതിലും ഭീകരമായ പ്രശ്നമില്ല, ഈ കോർപ്പറേറ്റുകൾ ഖനി കാര്യങ്ങളൊക്കെ ആയിട്ട് ആദിവാസി സ്ഥലത്തെ അവരെ കംപ്ലീറ്റ് നിഷ്കാസനം ചെയ്യാനും അതിന് സർക്കാർ കൂട്ടുക്കും ചെയ്യുന്നതല്ലേ? ഈ പിന്നെ മാവോവാദികളുടെയൊക്കെ പിന്നെ സ്വാധീനം ഛത്തീസ്ഗഡിലൊക്കെ വരുന്ന അവര് സത്യത്തില് ഈ മാവോവാദികളും ഇവരെ ഒടുക്കം കൈയൊഴിക്കല്ലേ ചെയ്യുന്നത് പലപ്പോഴും അല്ലേ? പിന്നെ ഈ WTO അന്ന് കൊമേർഷ്യൽ മിനിസ്റ്റർ ഞങ്ങളുടെ എം പി ആയിരുന്നു കമൽനാഥ്. ഈ ഏത് വർഷമാണ് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല, ഹോങ്കോങ്ങിൽ ഒരു വലിയ കരാറിന്, WTOയുടെ കരാറിന് പോയി. നമ്മുടെ രാജ്യത്തു നിന്ന് വളരെ കുറച്ച് പേര് അവിടെ പോയി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ. ഞാൻ ആ ഇടയ്ക്ക് ഒരു തെരുവ് നാടകം സംഘടിപ്പിച്ച് ഒരു 70 സ്ഥലത്തെങ്കിലും കാണിച്ചു. ഒരൊറ്റ എൻ ജി ഒസ് കൂട്ടുന്നുണ്ട് ഈ എൻ ജി ഒസ്. അതുപോലെ എനിക്ക് അവിടെ ഒരു 60,000 രൂപയ്ക്ക് കട്ടെടുത്ത് വിറ്റ് ഒരു പെൺകുട്ടിയുടെ മൈനർ ഗേൾ, ആ ഇഷ്യൂ എടുത്തപ്പോഴും ഞാൻ നോട്ടീസ് കൊടുത്തു. ഇവിടെ എങ്ങനെ ആക്ഷൻ ഉണ്ടാ, ഞാൻ തെരുവ് നാടകം, ഒരു പബ്ലിക് മീറ്റിങ് ഒറ്റ ഒരുത്തര് പോലും തിരിഞ്ഞു നോക്കിയില്ല. അരുന്ധതി റോയുടെ നിലപാടുകളുണ്ട്. അരുന്ധതി റോയിടയ്ക്ക് ഇപ്പോൾ ആദിവാസികളോടൊക്കെയുള്ള സഹതാപം കൊണ്ട് ചില സമയത്ത് മാവോവാദികളെ അടക്കം ന്യായീകരിച്ച് പറയുന്ന ഒരു തീവ്രമാണ്. എന്താണ് അരുന്ധതിയുടെ നിലപാടിനെ? അരുന്ധതി റോയുടെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം, പുള്ളിയുടെ തിങ്കിങ് ഒരു പേടിയും കൂടാതെ ശരിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പുള്ളിക്ക് പറ്റും. പിന്നെ ന്യായീകരിക്കാൻ കുറച്ചൊക്കെ ഈ മാവോവാദിയുടെയും ഞാനും ന്യായീകരിക്കും. കാരണം അവരൊരു ഇതൊരു റിയാക്ഷനായിട്ട് വന്നതാണ്. അവർക്കും
ഒരു സർവൈവൽ നീഡുണ്ട്. അപ്പം ഗവൺമെൻറ്റും നക്സലൈറ്റ്സും എല്ലാവരും കൂടെ കൂടി അവരെ യൂസ് ചെയ്തു. ഇവരിത് അറിഞ്ഞുകൊണ്ട് മുഴുവനും ഇതിലായതല്ല, ലോക്കൽ ആളുകൾ. അതാണ് ഈ അക്രമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക വയലൻസിന് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല. പക്ഷേ ചിലപ്പോൾ ഒരു ഡിഫൻസ് ഇതിപ്പോ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സമർപ്പണമാണ് ജീവിതത്തിന്. ഇതിനെ നമുക്കൊരു പ്രസ്ഥാനമാവുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ എന്നാലും ഇതിനെയൊക്കെ ഒന്നും കൂടെ നാട്ടിൽ യോജിപ്പിച്ചുകൊണ്ട് ആദിവാസികളെ ഇങ്ങനെ പാർശ്വവൽക്കൃതി അങ്ങനെ ഒരു പ്രസ്ഥാനത്തിനെ പിന്നെ ഒരു കൂട്ടായ്മേനെ സങ്കല്പിക്കാൻ പറ്റുമോ? കാരണം ഓർത്തിരുന്നു ഒരു മൾട്ടിപ്ലൈ മൈസെൽഫ് എന്നാണ് ഞാൻ ഓർത്തിരുന്നത്. അങ്ങനെ ഒരു നെറ്റ്വർക്കിംഗ് ഓർത്തിട്ട് ഞാൻ ഉദ്ദേശിച്ചതെല്ലാം പരാജയമാണ്. കാരണം ആളുകൾ വരുന്നതെല്ലാം ഒരു അപ്പോൾ എനിക്ക് പേടിയ ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി ഉണ്ടാക്കാൻ പോലും. ഞാൻ ഇന്ന് വോട്ട് പോലും ചെയ്തിട്ടില്ല. ഞാൻ വോട്ട് ചെയ്തിട്ട് ആ മനുഷ്യൻ പോയി ഇത് വേണ്ടാത്തത് ചെയ്യുമ്പോൾ ഞാനും അതിൻ്റെ ഒരു ഭാഗമല്ലേ എന്ന് അങ്ങനത്തെ ഒരു പേടിയുണ്ട്. എല്ലാവരും ചെയ്യാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇന്ന് വരെ എനിക്കൊരു നല്ലൊരു ഗ്രൂപ്പ് അങ്ങനെ ഒത്തുവന്നിട്ടില്ല. അന്യായമുക്തി മോർച്ച, മുക്തി മഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫോം ചെയ്തു. പക്ഷേ ഈ സോഷ്യൽ നെറ്റ്വർക്ക് കൂടെ ഒക്കെ ഉണ്ടാവുന്ന ഈ മൾട്ടിപ്പിൾ ഇതുണ്ടോ, അതിനും ഒരു പ്രത്യേക ഒരു മുഖം ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് പിന്നെ ഈ ആദിവാസികളുടെ ഭാവി നമുക്ക് കൂടുതൽ കഷ്ടതരമാക്കാതെ കൊണ്ടുപോകാൻ എന്ത് ചെയ്യാൻ പറ്റും എഴുത്തുകാർക്ക്? ഇപ്പോൾ ഞാനൊരു എഴുത്തുകാരനായി, ഞങ്ങളെപ്പോലുള്ള എഴുത്തുകാർക്ക് ഇപ്പോൾ ദയാബായുടെ മാതിരിയുള്ള അനുഭവങ്ങളില്ല. ഞങ്ങൾ പുറത്തുനിന്ന് കാണുന്നു, ഞങ്ങൾക്ക് ഇതിനോട് ഭയങ്കര സഹാനുഭൂതിയുണ്ട്, സ്നേഹമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് അത് അറിവില്ല. അപ്പം ഞങ്ങളൊക്കെ എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ പിന്നെ ആദിവാസികളുടെ ഒക്കെ കാര്യങ്ങളുടെ? ശരിക്കും ആദിവാസികളുടെ ഇടയിൽ പിന്നെ ഇപ്പോഴും ആ സ്നേഹത്തിൻ്റെയും നന്മയുടെ അംശം ഇപ്പോഴും ബാക്കിയില്ലേ? ധാരാളം ഇത്രയെല്ലാം കേടുവരുത്തിയിട്ടും നമ്മളവരെ കേടുവരുത്തിയിട്ടും അവര് പിടിച്ചു നിൽക്കുന്നു. ബേസിക്കലി അവര് ഗുഡ് പീപ്പിൾ. പിന്നെ ഈ ന്യൂ ജനറേഷൻ ഈ മെയിൻ സ്ട്രീമിലേക്ക് വന്നവരാണ്, അതിലും കുറച്ചുപേരൊക്കെ നല്ലവരുണ്ട്. കേൾക്കാത്തവരുടെ ശബ്ദം കേൾക്കണം എന്നതിൻ്റെ ഒരു ഉദ്ദേശത്തിൻ്റെ പേരിലാണ് ദയാബായി ഇവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി കൊണ്ടുപോകാനുള്ള ആരോഗ്യവും, ഇപ്പോൾ 72 വയസ്സിലും നടക്കുന്ന കാണുമ്പോൾ ഒരു 18 വയസ്സായിട്ടുള്ള ഒരാളുടെ ഊർജ്ജസ്വലതയോടുകൂടിയാണ് നടക്കുന്നത്, അതിനുള്ള ആയുസ്സും ആരോഗ്യവും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. നമസ്കാരം.